welcome to Kalimishi family. First time aan ende channel kaanengila please subscribe to my channel. Pinne side la bell button onnu click cheyan marakkarade. Kaaranam ninge ishtapetta kore videos naan upload cheyyunnunde. Appo onnu miss aagade ninge kaanande. Okay? Appo innathe video ennu parayanathu oru review video aanu. Review video inde speciality ennu parayanathu nammalokke cherupathile thanne kettu nalla parijayulla. Nammal nu parna njaanokke ട്ടോ. ഞാൻ ഇൻ ദ സെൻസ് ഞങ്ങളുടെ ഏജിലുള്ള ഗ്രൂപ്പുകാരൊക്കെ ശരിക്കും മേക്കപ്പ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്മേക്കാണ് നമ്മൾ ആദ്യം തന്നെ കേട്ട് തുടങ്ങിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ കേട്ട് അല്ലെങ്കിൽ ഇപ്പോഴും അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്നതും എല്ലാ ഷോപ്സിലും കുഞ്ഞു കുഞ്ഞു ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ലാക്മേ അല്ലേ. അപ്പം അതിൻ്റെ തന്നെ ഒരു പുതിയ റേഞ്ച് അവിടെ ഇറക്കിയിട്ടുണ്ട്. നാച്ചുറാലെ അല്ലെങ്കിൽ നാച്ചുറൽ എന്താണ് എനിക്ക് ഇത് കറക്റ്റ് വായിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ നാച്ചുറാലെ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവരുടെ കുറച്ചൊരു 4-5 പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അലോവേര ജെൽ ഉണ്ട്, ഒരു ഫിനിഷിംഗ് പൗഡർ ഉണ്ട്, ഒരു ലിപ്സ്റ്റിക് അല്ല കുറേ ലിപ്സ്റ്റിക്കിന്റെ കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കാജലുണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ളതെല്ലാം ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2 പ്രോഡക്റ്റ് ആണ്. ഒരു ഫിനിഷിംഗ് പൗഡർ, അവരുടെ ഫിനിഷിംഗ് പൗഡറും പിന്നെ അവരുടെ ഒരു പുതിയ ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്കുമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാക്കേജിംഗ് ആണ്. ഭയങ്കര നല്ല റോയൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പാക്കേജിംഗ് ആണ്. ലൈക്ക് ഗ്രീൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഗ്രീൻ ആൻഡ് ഒരു എന്താണ് റോസ് ഗോൾഡ് കളർ. റോസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കളറാണ് റോസ് ഗോൾഡ്, ആ ഒരു കളറാണ്. അപ്പൊ ആദ്യം നമ്മുടെ എന്താണ് ഈ ഒരു ഫിനിഷിംഗ് പൗഡർ തന്നെ എടുക്കാം. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിനിഷിംഗ് പൗഡർ. ഇതിപ്പോ വാങ്ങിച്ചിട്ട് ഞാനിപ്പോ ഒരു 1 വീക്ക് ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ റിവ്യൂ ചെയ്യാനുള്ള സമയമായല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ഇതാ ഇതൊക്കെയാണ് സാധാരണ ഒരു ഗ്ലാസ് അല്ല ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഓക്കെ, അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതിന്റെ എത്ര ഗ്രാം ഉണ്ട്. നമുക്ക് 8 gram ഓഫ് പ്രോഡക്റ്റ് ആണ്. അത് കുറച്ച് കുറവാണ് കമ്പയർ ടു അതർ കമ്പനിയുടെ നമ്മുടെ ഫിനിഷിംഗ് പൗഡർ അല്ലെങ്കിൽ തിയൽ പൗഡറിനേക്കാളും കുറച്ചൊരു ഗ്രാം കുറവാണ്. ഇത് 550 രൂപയാണ് അപ്പൊ 8 gram ഓഫ് പ്രോഡക്റ്റിന് നമുക്ക് കിട്ടുന്നത്. അപ്പോ എന്താണ് പിന്നെ ഇതിൽ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇവർ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ശരിക്കും പൊല്യൂഷനെതിരെ, അതായത് പൊല്യൂഷനെതിരെ നമ്മുടെ സ്കിന്നിനെ, ആ പൊല്യൂഷൻ വരുമ്പോൾ സ്കിൻ ഡള്ളാകും. അപ്പൊ അതിനെതിരെ ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാനുള്ള ഒരു പ്രോഡക്റ്റ് റേഞ്ച് ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കാരണം ഇവൻ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ലിപ്സ്റ്റിക് ആണെങ്കിലും അവർ ടോട്ടലി എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിറ്റി ബ്രൈറ്റ് എവറിഡേ, അതായത് എപ്പോഴും നല്ല ബ്രൈറ്റ് എവറിഡേയിൽ നല്ല സിറ്റിയിലെ പൊല്യൂഷൻ ഒന്നും നമ്മുടെ മേക്കപ്പിനൊന്നും എഫക്ട് ചെയ്യാതെ എപ്പോഴും നല്ല ബ്രൈറ്റ് ആൻഡ് സൂപ്പർ ലുക്ക് ആയിട്ടിരിക്കും എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേഞ്ചിന്റെ തന്നെ ക്ലെയിം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്താണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ അപ്ലിക്കേഷൻ നമുക്ക് കാണാം. ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പൊ എന്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഒന്നും ഇട്ടിട്ടില്ല ഇൻ ദ സെൻസ് ഞാൻ ലാക്മേയുടെ CC ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു കണ്ടാവും, ജസ്റ്റ് ഒരു ഷൈനി ആയിട്ടുള്ള ഒരു പോർഷൻ. അത് കാരണം വേറൊന്നുമല്ല, ഞാൻ CC ക്രീം ഇട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു 3 hours ആയിട്ടുണ്ട്. പുറത്തു പോയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫേസിന്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു പഫ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ബ്രഷ് വെച്ചിട്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെ സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ കുറച്ച് പൗഡർ എടുത്തിട്ട് പഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ്. ഡയറക്ട്ലി ഞാൻ പൗഡർ എടുത്തിട്ട് പഫ് വെച്ച് അപ്ലൈ ചെയ്യാനാ ചെയ്യുന്നത്. ആ ഒരു പൗഡർ എടുത്തിട്ട് കുറച്ച് ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് തട്ടി, കുറച്ച് ഇതിലുള്ള അധികം പൗഡർ ഞാൻ കുറച്ചിങ്ങോട്ട് തട്ടി ഇങ്ങനെ ആക്കിയിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇഷ്ടംപോലെ പൗഡർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. കാരണം ഭയങ്കര ഫൈൻലി മിൽഡാണ്, ഭയങ്കരമായിട്ട് എന്താണ് ഞാൻ പറയണത്, അയ്യോ അതെനിക്ക് എന്താ പറഞ്ഞത്, ഫൈൻലി മിൽഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തരിതരിയാണ്. ഓക്കെ, ഈ ഒരു പൗഡർ അതുകൊണ്ട് തന്നെ ഒട്ടും കനമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടോ ഞാൻ ഫേസിന്റെ ഈ ഒരു പോർഷനിൽ ഞാൻ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. എനിക്കെന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ഷൈനസ്, നമ്മൾ ഈ പൗഡർ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഷൈനസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് പറയാണ്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു ഷൈനെസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഫേസിന് ചെറിയൊരു ബ്രൈറ്റ്നെസ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ പോർഷനിൽ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യണത്. ഓക്കെ, അപ്പൊ ബ്രഷ് വെക്കാന്ന് പറഞ്ഞാൽ ബ്രഷിലേക്ക് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കും. കണ്ടൈന പൊടി പറക്കുന്നത് കാണാൻ പറ്റും തോന്നുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫേസിന്റെ 2 സൈഡിലും ഞാൻ ഇപ്പോ ഓരോ രീതിയിൽ ഈ പൗഡർ അപ്ലൈ ചെയ്തു. ഇനി ഇപ്പൊ ഈ ഒരു പൗഡറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ എടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റിംഗ് ഏരിയയിലൊന്നും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് ഫേസ് ഹൈലൈറ്റിംഗ് ഒരു എഫക്ട് കിട്ടും. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, കുറച്ച് ഇത്രയും പൗഡർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റിംഗ് ഏരിയയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കണ്ടോ ആ ഒരു ഷൈനിങ് കിട്ടിയത്? ഇപ്പൊ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞ ആ ഒരു, ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞ ആ ഒരു സമയത്ത് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ഒരു 5 മിനിറ്റ്സ് മാക്സിമം, അത് കഴിയുമ്പോഴേക്കും ഈ ഒരു ഷൈനസ് നന്നായി കുറയും. ബട്ട് സ്റ്റിൽ ഫേസിന് ചെറിയൊരു ഗ്ലോ എന്തായാലും ഇതൊന്ന് നിലനിർത്തുന്നുണ്ട്. ഓക്കെ, ഇത് റീറ്റെയിൻ ചെയ്യും ഒരു ചെറിയൊരു ഗ്ലോ. സോ ഓവറോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എപ്പോഴും ഫേസിന് ചെറിയൊരു സട്ടിൽ ഗ്ലോ ഈ ഒരു പൗഡർ കൊടുക്കുന്നുണ്ട്. ഇടുമ്പോൾ അപ്പം തന്നെ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ ഒരു 5 മിനിറ്റ്സ് ഈ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി നല്ല ഫേസിൽ നന്നായിട്ട് എന്താണ് അബ്സോർബ് ആകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഇത്രയും എടുത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് വിസിബിൾ ആവാൻ വേണ്ടി അത്രയും പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്തിട്ടാണ്. കുറച്ചൊന്നും എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ. സോറി, ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സോറി. അപ്പൊ കണ്ടോ ചെറിയൊരു ഷൈൻ കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ. എനിക്ക് ടോട്ടലി പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈവൻ ആസ് ഇത് കുറവാണെങ്കിലും, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിലും, പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഇനി നമ്മളുടെ അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഒരു മെറ്റാലിക് കളക്ഷൻ ആണ്. ഞാൻ നേരത്തെ ഒരു മെറ്റാലിക് കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മേബിലിന്റെ. ഇപ്പൊ എല്ലാവരും മെറ്റാലിക് കളക്ഷൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണട്ടോ. അത് ഈ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിൽ ഞാൻ 2 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ 1 ഷെയ്ഡേ ഉള്ളൂ. ഇതൊരു 13 ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാനൊരു ട്രൈ ചെയ്യാത്ത ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ ഇത്ര നീളത്തിലൊരു കവറാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അത്ര നീളമില്ല ഈ സാധനത്തിന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇതാണെങ്കിൽ കണ്ട ഇത്രയും ഇതാ കുറവാണ്. ബട്ട് പാക്കേജിങ് എന്ന് പറയുന്നത് സൂപ്പർബാണ്. കാരണം ഗ്രീൻ, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഒരു റോസ് ഗോൾഡ്, ഭയങ്കര സൂപ്പർ പാക്കേജിങ്. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഇതുണ്ട്. ഇതൊരു പെൻസിൽ ഫോമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് തീർന്ന ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തു. ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഈ സാധനം ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. കണ്ടോ, അപ്പൊ അങ്ങനെ ഇത് ഞാനപ്പോ ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര മെറ്റാലിക് ഫിനിഷ് ആണ്. ഇത് ഞാൻ കാണിച്ചു തരാം കയ്യിലിട്ടിട്ട്. നല്ലൊരു പീച്ച് ന്യൂഡ് ഷെയ്ഡാണ്. ഒരു കണ്ടോ എന്താണ് ഒരു കുറച്ചൊരു ലിപ്പില് ഷൈനിങ് ഉണ്ടാവും. ഞാനത് എന്തായാലും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പിന്നെ ഇതിന് 2.2 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. 550 രൂപയാണ്. എനിക്ക് കുഴപ്പമില്ല. അതിന്റെ ഒരു ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 hours ഒക്കെ അത്യാവശ്യം ഈ ഒരു പ്രോഡക്റ്റ് നിന്നായിരുന്നു. പിന്നെ ലിപ്സിൽ വലിയൊരു ഡ്രൈനസ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ഓക്കെ പ്രോഡക്റ്റ്. കാരണം ഞാൻ വലിയൊരു മെറ്റാലിക് ലിപ്സ്റ്റിക്കിന്റെ വലിയൊരു ഫാനൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബട്ട് അത് പ്രോഡക്റ്റ് സൂപ്പർബാണ്. ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ലിപ്പിലിട്ട് കാണിച്ചു തരാട്ടോ ഞാൻ. ഓക്കെ, ഇതാണ് ഞാൻ എന്താ കണ്ടോ ലിപ്സിൽ ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ബെയർ കാസ്റ്റിൽ എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക്. ബട്ട് ഒരു സ്ലൈറ്റ് എന്താണ് മെറ്റാലിക് ഷീൻ കൊടുക്കുന്നുണ്ട് ലിപ്സിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ഫോർ ലൈക്ക്. പ്ലീസ് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുമ്പോൾ എല്ലാവരും നല്ല സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.